ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം. രണ്ട് മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പെട്ടെന്ന് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകളും കൂടി നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. രണ്ട് ടീബിസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഒരു അര ടീസ്പൂണോളം ജീരകം കൂടി ചേർക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. ഇനി ഈ പഞ്ചസാരയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആട്ടമാവ് ചേർക്കാം. ഒരു കപ്പ് ആട്ടമാവ് ആദ്യം ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കാനായിട്ട് പാൽ, അര കപ്പോളം പാലും കൂടി ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരൽപ്പം കട്ടിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു നുള്ളി ഏലക്ക പൊടിയും കൂടി ഇടാം. അപ്പം മാവ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ഉണ്ണിയപ്പം ചട്ടി വച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് കോരി ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി ഒഴിക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊന്ന് തിരിച്ചിടാം. ഇത് രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം.
ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ കോരി ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ 4 മണി പലഹാരം വളരെ എളുപ്പത്തിൽ 2 മുട്ട വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.